ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു നൈറ്റ് റൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് മുന്നേ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ നൈറ്റ് ലൈഫിൻ്റെ. ഇന്ന് ഞാനൊരു ഫ്ലൈ ഓവറുള്ള ഏരിയയുടെ വീഡിയോ ചെയ്യുന്നത്. ബാംഗ്ലൂർ ഒരുപാട് സ്ഥലത്ത് ഒത്തിരി ഫ്ലൈ ഓവറുള്ള ഭാഗമുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഹെബ്ബാളിലുള്ള ഫ്ലൈ ഓവറും ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഫ്ലൈ ഓവറുമാണ്. ഇലക്ട്രോണിക് സിറ്റിയിലെ ഫ്ലൈ ഓവറിനെ പറ്റിയതിൻ്റെ ഒരുപാട് ഫ്ലൈ ഓവറുകളുണ്ട്, ഒരുപാട് നീളം കൂടിയതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്നാണ് എടുത്തേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കുറേ സ്ഥലത്തേക്ക് ഫ്ലൈ ഓവറുകൾ കണക്റ്റ് ആകുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക്. പ്രത്യേകിച്ച് രാത്രി പോകാൻ നല്ല ഭംഗിയാണ്, തിരക്ക് കുറവായിരിക്കും. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇങ്ങനെ ഒത്തിരി വെച്ചേക്കുന്നത് കൊണ്ടും അതുപോലെ വലിയ ഐ ടി പാർക്കുകളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ലൈറ്റും പിന്നെ രാത്രിയിൽ അധികം പൊടിയൊന്നും, സോറി, പൊടിയുണ്ടാകില്ല. അത് മാത്രമല്ല തിരക്കും ഉണ്ടാകത്തില്ല. സംഭവം കിട്ടുകയാണെങ്കിലേക്കും മാത്രമല്ല നല്ല തണുപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോകുകയും വരാൻ യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി രസമാണ്. കൂടുതലും നാട്ടിലേക്ക് പോകുന്നവർ പ്രിഫർ ചെയ്യുന്ന ഒരു റൂട്ടാണിത്. കേരളത്തിലേക്ക് ഹൊസൂര് വഴി പോകുന്നവർക്ക് കൃഷ്ണഗിരി വഴി പോകുന്ന ആൾക്കാർ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ടു കേരള പോകുന്ന മിക്ക ആൾക്കാർക്കും ഈ റൂട്ട് അറിയാമായിരിക്കും. പിന്നെ ഒത്തിരി ഫ്ലൈ ഓവറുകളും കണക്റ്റഡ് ആണ്. അവിടെ നിറഞ്ഞ് വേറെ സ്ഥലം വേറെ അടുത്തേക്ക് കയറാനും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഞാനിവിടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ട്രിപ്പ് വരുന്നവരോ അല്ലെങ്കിൽ ചുമ്മാ റൈഡ് പോകാൻ വരുന്നവരെ ഒന്നും കൂടാതെ രാത്രി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഫ്ലൈ ഓവറിന് മുകളിൽ ആൾക്കാർ വന്നിരിക്കുന്നത് കാണാം. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതിനിവിടെ. പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഭംഗി എല്ലാവരെയും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.